അവയവ കച്ചവടം മാഫിയുടേത് സമാനതകളില്ലാത്ത ക്രൂരതയെന്ന് ഇരയുടെ വെളിപ്പെടുത്തൽ. വൃക്ക നൽകിയ ശേഷം പണം ചോദിച്ചപ്പോൾ മർദ്ദിച്ചുവെന്നും ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും എറണാകുളം സ്വദേശിനിയായ വീട്ട മേഷാനെറ്റ് ന്യൂസിനോട്. എത്ര പേര് ഇതുപോലെ കെണിയപ്പെട്ടിട്ടുണ്ടാവും? ഒരുപാട്. എന്റെ അറിവിലുള്ള ഒരു 10-12 പേരുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക പരാധീനത ചൂഷണം ചെയ്യുകയായിരുന്നു? ആണ്. എന്റെ മാത്രമല്ല സാമ്പത്തിക പരാധീനത ചൂഷണം ചെയ്യണത്, ഒട്ടുമിക്ക പാവപ്പെട്ട കുടുംബങ്ങളെ എടുത്തു നോക്കിയാണെങ്കിലും അതിലൊരാൾക്കെങ്കിലും കിഡ്നി ഇല്ലാത്ത ആൾക്കാരുണ്ടാവും എന്നുള്ളതാണ് എന്റെ. അവയവ കടത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന ഇടനിലക്കാരൻ ബെന്നിയുടെ വാദം കളവെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖ പുറത്ത്. അവയവ കച്ചവട സംഘത്തിൽ ഉൾപ്പെട്ട ഇറാനിലുള്ള മലയാളിയെ തിരികെ എത്തിക്കാൻ ശ്രമം. കെട്ടിടം വാങ്ങാനാണ് 2.5 ലക്ഷം രൂപ പിരിക്കുന്നതെന്ന ബാർ ഉടമ അസോസിയേഷന്റെ വാദം തെറ്റ്. കെട്ടിടത്തിന് വേണ്ടി ആവശ്യപ്പെട്ട 1 ലക്ഷം മാസങ്ങൾക്ക് മുമ്പേ സമാഹരിച്ചതിന്റെ രേഖകൾ ഏഷ്യാനെറ്റ് ന്യൂസിന്. എക്സൈസ് വകുപ്പിനെ ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്തുവെന്ന് പ്രതിപക്ഷ നേതാവ്. തന്നെ വലിച്ചിഴക്കുന്നതിന് പിന്നിൽ വ്യക്തിപരമായ അജണ്ടയെന്ന് മന്ത്രി റിയാസ്. നോട്ടെണ്ണൽ യന്ത്രവുമായി മന്ത്രി എം ബി രാജേഷിന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ പട്ടം മുതൽ പി എം ജി വരെ ബസിന്റെയും കാറിന്റെയും യാത്ര പുനരാവിഷ്കരിച്ച് പോലീസ് നടപടി. ബസ് ഓടിക്കുന്നതിനിടെ യദു ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചുവെന്ന ആര്യ രാജേന്ദ്രന്റെ പരാതിയിലെ മണിക്കൂറിൽ 80 മുതൽ 90 കിലോമീറ്റർ വേഗമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കൊൽക്കത്ത വിമാനത്താവളം തുറന്നു. ബംഗാളിൽ ഒരു മരണം. ഇടുക്കി പൂപ്പാറയിൽ 3.5 വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞു. പൊട്ടിഘോഷിച്ച് സർക്കാർ പ്രഖ്യാപിച്ച കാരവൻ ടൂറിസം കട്ടപ്പുറത്ത്. ടൂറിസം വകുപ്പിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് കാരവനും കാരവൻ പാർക്കും തുടങ്ങാൻ പണം നിക്ഷേപിച്ച സംരംഭകർ കടക്കെണിയിൽ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ വിജയകരമായി നടക്കുന്ന ഒരു പദ്ധതിയാണ്. അതിന്റെ നടക്കുന്ന രീതിയും നടത്തിപ്പും ഇവിടെ നമ്മൾ വിഭാവന ചെയ്തു നമുക്ക് ചെയ്യാൻ കഴിയുന്നതോ ആയ രീതിയിലല്ല എന്നതുകൊണ്ട് തന്നെയാണ് അവധിയായ ആളുകൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും കടക്കെണിയിലാവുകയും ചെയ്ത അവസ്ഥയിലാണ് ഇപ്പോൾ. പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങിയ ടൂറിസം പദ്ധതികളെ കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. എത്ര നല്ല നടത്താത്ത സ്വപ്നം. ദില്ലിയിലെ തിസസാരി കോടതിക്കുള്ളിൽ പൊട്ടിക്കറിഞ്ഞ് സ്വാതി മലിവാൾ. നാടകീയരംഗങ്ങൾ വിഭവ് കുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ പഞ്ചാബ് സർക്കാരിന്റേത് അർബൻ നക്സലാശയങ്ങളെന്ന് പ്രധാനമന്ത്രി. പഞ്ചാബിൽ കേന്ദ്രീകരിച്ച് കെജ്രിവാളും പ്രിയങ്കയും രാഹുലും. നാളെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വീട് വളയുമെന്ന് കർഷകർ. കച്ചവടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സംസ്ഥാനത്തെ അവയവ മാഫിയുടെ കള്ളക്കളികൾ ഓരോന്നായി പുറത്തേക്ക് വരികയാണ്. തന്റെ വൃക്ക വാങ്ങിയ ശേഷം പറഞ്ഞുറപ്പിച്ച പ്രതിഫലം നൽകിയില്ല എന്നും പണം ചോദിച്ചപ്പോൾ ദിവസങ്ങളോളം മുറിയിലടച്ച് മർദ്ദിച്ചുവെന്നും എറണാകുളം സ്വദേശിയായ വീട്ടമ്മ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ലൈംഗികമായി ചൂഷണം ചെയ്ത ശേഷം ചിത്രങ്ങളെടുത്ത് ഭീഷണിപ്പെടുത്തി. വൃക്കം നൽകാൻ അനുമതിക്കായി ഓഫീസുകളിൽ പറയേണ്ടത് എന്താണെന്ന് റാക്കറ്റ് പറഞ്ഞു പഠിപ്പിച്ചിരുന്നുവെന്നും വീട്ടമ്മ പറയുന്നു. മരണത്തിന്റെ വക്കത്തെത്തിയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ജീവിക്കാൻ വേണ്ടിട്ട് ഒരു ചായക്കട ഇട്ടിട്ട് പോകും. അതിന്റെ മേലാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ പോകുന്നത്. ശരിക്കും ആത്മഹത്യ ചെയ്യാൻ വരെ തുനിഞ്ഞത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്ന വീട്ടമ്മയാണ് ദുരവസ്ഥ വെളിപ്പെടുത്തുന്നത്. കിഡ്നി റാക്കറ്റിന്റെ ഏജന്റുമാരെ ജോലിക്കിടെയാണ് പരിചയപ്പെട്ടത്. തന്റെ സാമ്പത്തിക സ്ഥിതി മോശമെന്ന് കണ്ടാണ് 8.5 ലക്ഷം രൂപ അവർ വാഗ്ദാനം ചെയ്തത്. നടപടിക്രമങ്ങളുടെ ഭാഗമായി വില്ലേജ് ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും അടക്കം എന്തു പറയണമെന്ന് റാക്കറ്റിന്റെ ഏജന്റുമാർ പഠിപ്പിച്ചു തന്നു. വില്ലേജിൽ നിന്നുള്ള പേപ്പർ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അവിടെ പറയേണ്ടത് നമ്മളോട് പറഞ്ഞു തരും. എസ് പി ഓഫീസിൽ നിന്നുള്ള പേപ്പർ വാങ്ങിക്കാനുണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ ബന്ധുവാണെന്നോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ വീട്ടിൽ ജോലിക്കാരിയാണെന്നോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അവരുമായിട്ട് എന്തെങ്കിലും അടുപ്പമുണ്ടെന്നോ അല്ലെങ്കിൽ ഹസ്ബൻഡ് അവിടുത്തെ ഡ്രൈവറാണ്, അവർ നമ്മൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടിട്ട് നമ്മുടെ മാനസിക ഒരു അവരായിട്ടുള്ള അടുപ്പം വെച്ചിട്ടാണ് ഒരു ജീവൻ രക്ഷിക്കാൻ. കൊച്ചിയിലെ മറ്റൊരാശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തി വൃക്കയെടുത്തു. ആദ്യം 3.5 ലക്ഷം നൽകി, ബാക്കി പണം ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി. ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കൊണ്ടേ കേസ് കൊടുക്കും, ഞാൻ തന്നെ കുടുങ്ങത്തുള്ളൂ. നിയമപരമായിട്ട് എല്ലായിടത്തും ഞാൻ പറഞ്ഞേക്കണത് പൈസക്കല്ല, സ്വന്തം റിലേഷനായിട്ടുള്ള അല്ലെങ്കിൽ അകന്നൊരു ബന്ധുവിന് കൊടുത്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എല്ലായിടത്തും തെളിവുണ്ട്. വൃക്ക റാക്കറ്റിന്റെ ഏജന്റ് ആകാനും തന്നെ പ്രേരിപ്പിച്ചു. ആശുപത്രിയിൽ എത്തുന്ന പാവങ്ങളെ കണ്ടെത്താനായിരുന്നു നിർദ്ദേശം. തന്റെ അറിവിൽ 12 പേർ വൃക്ക നൽകിയെന്നും വീട്ടമ്മ പറയുന്നു. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.
കണ്ണൂരിൽ അവയവ കച്ചവടത്തിനായി ഇടനിലക്കാരൻ ബെന്നി കൂടുതൽ പേരെ സമീപിച്ചിരുന്നുവെന്ന് പോലീസിന് വിവരം. എറണാകുളം കേന്ദ്രീകരിച്ച് ഇയാൾ ഇടപാടുകൾ നടത്തിയെന്നാണ് നിഗമനം. വൃക്ക വിൽപ്പനയിൽ പങ്കില്ല എന്ന ബെന്നിയുടെ വാദം പൊളിക്കുന്ന ശബ്ദരേഖ പുറത്തുവന്നു. പണമിടപാട് വിവരങ്ങൾ ഇയാൾ പരാതിക്കാരിയുമായി സംസാരിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ആരെങ്കിലും ഇങ്ങനെ പേഷ്യന്റോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ സംശയങ്ങൾ ചോദിച്ചാൽ ഞാൻ ഈ സംശയങ്ങൾ പറഞ്ഞുകൊടുക്കും. ഞാൻ അവരെ കണ്ടിട്ടില്ല, ഞാൻ അവരുമായി സംസാരിച്ചിട്ടുമില്ല. പരാതിക്കാരിയെ കണ്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല, ഇടപെട്ടിട്ടില്ല ഇടനിലക്കാരൻ ബെന്നിയുടെ ഇന്നലത്തെ വാദം ഇങ്ങനെ. എന്നാൽ ഇത് പൊളിക്കുന്നു പുറത്തു വന്ന ശബ്ദരേഖ. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിന് നിന്നാ മതി, താല്പര്യം ഇല്ലെങ്കിൽ നമ്മളാരും നിർബന്ധിക്കുന്നില്ല. നമ്മൾ വേറെ ഡോണർ എന്ത് ചെയ്തോളും, പേഷ്യന്റിന് ഇട്ടു കൊടുത്തോളും. ഇട്ടുകൊടുക്കാൻ ദാതാക്കൾ കയ്യിലുണ്ടെന്നാണ് ബെന്നി പറയുന്നത്. വൃക്ക വിൽക്കുന്ന യുവതിക്ക് പണം നൽകുന്ന കാര്യങ്ങളും പുറത്തുവന്ന ശബ്ദരേഖയിൽ. ഈ മാസം 14 വിൽപ്പനയിൽ നിന്ന് യുവതി പിന്മാറുമെന്നായപ്പോൾ അയച്ചത്. ഈ പേപ്പറും ഇതുമെല്ലാം മാറ്റി ഇത്രയും റിസ്ക് എടുത്ത് ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 10 രൂപ കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ടാ. അവിടെ പൈസ തരാൻ പറ്റില്ല, കാരണം കമ്മിറ്റിക്കാരാണ് പൈസയുടെ കാര്യങ്ങൾ. അവർ പൈസ ഇവിടെ കൊണ്ടുവരും, ഹോസ്പിറ്റലിനകത്തുനിന്ന് മേടിച്ച പൈസ കഴിഞ്ഞ് ബാക്കി പൈസ അവർ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയതിന് ശേഷം നിന്നാ മതി, താല്പര്യം ഉണ്ടെങ്കിൽ. താല്പര്യമില്ലേ, നേരിട്ട് കാര്യം പറയുക, വിട്ടോളുക. അതേസമയം അവയവ കച്ചവടം യുവതിയുടെ സമ്മതത്തോടെയായിരുന്നു വന്ന തെളിവുകളും പുറത്തുവന്നു. ബെന്നിയോട് പരാതിക്കാരി പണം ആവശ്യപ്പെടുന്നത് ശബ്ദരേഖയിൽ. ഞാൻ ആദ്യം ചോദിച്ചു 10,000 രൂപ, എന്നാൽ ഞാൻ ചോദിച്ചു ബെന്നിക്ക് 10,000 രൂപ തരണം പറഞ്ഞു, തന്നില്ല. ഇന്ന് എന്റെ കേരളത്തിന് 20,000 രൂപ തരുവാണെങ്കിൽ ഞാൻ ഓക്കെ. ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇന്നല്ല, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവിടെ എത്തിയിരിക്കും. ആദിവാസി കുടുംബങ്ങളിലുള്ള കൂടുതൽ പേരെ അവയവ കച്ചവടത്തിന് ബെന്നി സമീപിച്ചെന്നാണ് പോലീസിനുള്ള വിവരം. എന്നാൽ പരാതിയുമായി ഇതുവരെ മറ്റാരും മുന്നോട്ട് വന്നിട്ടില്ല. കണ്ണൂരിൽ നിന്ന് പോലീസ് റവന്യൂ രേഖകൾ സംഘടിപ്പിക്കുക ബുദ്ധിമുട്ടായതിനാൽ എറണാകുളം കേന്ദ്രീകരിച്ചായിരുന്നു നീക്കങ്ങൾ. വൃക്ക വിൽപ്പനയിൽ സാമ്പത്തിക ഇടപാട് തർക്കമുണ്ടായതുകൊണ്ട് മാത്രമാണ് നെടുമ്പോയിലെ യുവതിയുടെ വിവരം പുറത്തായത്. കണ്ണൂരിൽ നിന്ന് ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്. രാജ്യാന്തര അവയവക്കടത്ത് സംഘത്തിലെ ഇറാനിലുള്ള മലയാളിയെ കണ്ടെത്താൻ അന്വേഷണ സംഘം. ഇയാളെ ഇന്ത്യയിൽ തിരികെ എത്തിക്കാൻ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കും. ഇതിനായി നടപടികൾ തുടങ്ങി. മറ്റൊരു ഹൈദരാബാദ് സ്വദേശിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഓരോ ഇടപാടിലും പ്രതികൾ 20 മുതൽ 30 ലക്ഷം വരെ ലാഭമുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. 5 വർഷം നടത്തിയ ഇടപാടിൽ പ്രതികൾ 4 മുതൽ 6 കോടി രൂപ വരെ നേടിയിരിക്കാമെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നു. അതിനിടെ അറസ്റ്റിലായ പ്രതി സജിത് ശ്യാമിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം അപേക്ഷ നൽകും. ഒന്നാം പ്രതി സബിത് നാസറിനൊപ്പമിരുത്തി ഇയാളെയും ചോദ്യം ചെയ്യാനാണ് തീരുമാനം. തിരുവനന്തപുരത്ത് സംഘടനയ്ക്ക് ഓഫീസ് കെട്ടിടം വാങ്ങാനാണ് 2.5 ലക്ഷം പിരിക്കാൻ നിർദ്ദേശിച്ചെന്ന ബാർ ഉടമകളുടെ വാദം പൊളിക്കുന്ന വിവരങ്ങൾ പുറത്ത്. കെട്ടിടം വാങ്ങാൻ മാസങ്ങൾക്ക് മുമ്പേ നേതൃത്വം ആവശ്യപ്പെട്ടതും അംഗങ്ങൾ നൽകിയതും 1 ലക്ഷം രൂപയാണ് എന്നതിന്റെ രേഖ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. നയത്തിലെ ഇളവിനുള്ള സഹായമായി 2.5 ലക്ഷം ആവശ്യപ്പെട്ടത് വിവാദമായപ്പോഴാണ് അതും കെട്ടിടം വാങ്ങാനാണെന്ന് പറഞ്ഞ് തലയൂരാനുള്ള നീക്കം. 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവരെ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. ഇലക്ഷൻ കഴിഞ്ഞ് ഒരു പാർട്ടിക്കും പൈസ മേടിക്കുന്നതല്ല. എന്നിട്ടും ഈ പ്രസിഡൻ്റ് അതിനും ഒരു ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 2.5 ലക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബാറുടമ സംഘടനാ നേതാവ് അനുമോന്റെ ഓഡിയോ വിവാദമായപ്പോൾ മദ്യനയ ഇളവിനല്ല പണപ്പിരിവ്, കെട്ടിടം വാങ്ങാനെന്നായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാറിന്റെ വിശദീകരണം. തിരക്കഥയെന്ന പോലെ അടുത്ത ദിവസം അനുമോനും മലക്കം മറിഞ്ഞ് പണം ചോദിച്ചത് കെട്ടിടത്തിനാണെന്ന വിശദീകരണവും ഇറക്കി. ഇത് ബാർ ഉടമകളുടെ സംഘടനയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മാസങ്ങൾക്ക് മുമ്പ് വന്ന സ്ക്രീൻഷോട്ടാണ്. അതിൽ കെട്ടിട ഫണ്ടിലേക്ക് നൽകേണ്ടത് 1 ലക്ഷമാണെന്ന് കൃത്യമായി പറയുന്നു. തീർന്നില്ല. അനുമോന്റെ വിവാദ ഓഡിയോയിൽ പറയുന്ന ഇടുക്കിയിലെ സ്പൈസ് ഗ്രോവ് ഹോട്ടലുടമ കഴിഞ്ഞ December 21 ബാങ്ക് വഴി നൽകിയ പണത്തിന്റെ രേഖയാണിത്. ആ തുകയും 1 ലക്ഷം. എത്ര രൂപ പിരിഞ്ഞുകിട്ടിയെന്ന് നേതൃത്വം അറിയിച്ചിട്ടില്ലെന്നാണ് മറ്റു ബാർ ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നത്. വിവാദത്തിന് പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് പിരിഞ്ഞുകിട്ടിയത് 4.25 കോടി മാത്രമെന്ന്. രജിസ്ട്രേഷന് 2.5 കോടി കൂടി വേണമെന്നും എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ നിന്നും വായ്പയായാണ് തുക ആവശ്യപ്പെട്ടതെന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. അനുമോന്റെ ഓഡിയോയിൽ പണം ആവശ്യപ്പെട്ടത് ഇടുക്കി ജില്ലയിലെ എല്ലാ അംഗങ്ങളോടുമാണ്. ഓഡിയോയിൽ കെട്ടിടത്തിന്റെ കാര്യം പറയുന്നതേയില്ല. കെട്ടിടത്തിനായി നേരത്തെ 1 ലക്ഷം നൽകിയവരോട് തന്നെയാണ് 2.5 ലക്ഷം കൂടി ആവശ്യപ്പെട്ടതെന്നാണ് വിവരം. ഇതിൽ 23 ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ പല അംഗങ്ങളും നേതൃത്വത്തെ ചോദ്യം ചെയ്തിരുന്നുവെന്നും പല അംഗങ്ങളും പറയുന്നു. പ്രത്യുപകാരമായി ആവശ്യപ്പെട്ട 2.5 ലക്ഷത്തിന്റെ വിവരം പുറത്തായതോടെയാണ് എല്ലാം കെട്ടിട ഫണ്ടിലേക്കെന്ന് പറഞ്ഞുള്ള തടിതപ്പൽ. വിവാദം മുറുകുമ്പോഴും കെട്ടിട രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനുള്ള തിരക്കിലാണ് സംഘടനാ നേതൃത്വം. ഇനി കൂടുതൽ പിടിക്കാതെ ബാക്കി തുക സംഘടനയുടെ തനത് ഫണ്ടിൽ നിന്നും എടുക്കുമെന്നാണ് നേതൃത്വം പറയുന്നത്. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മദ്യനയത്തിൽ എക്സൈസ് വകുപ്പിനെ ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്തുവെന്ന് VD സതീശൻ.
രണ്ടാം ബാർ കോഴയിൽ മുഖ്യമന്ത്രിയുടെ മൗനം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വകുപ്പിലെ ഉദ്യോഗസ്ഥർ യോഗം ചേരുന്നത് മന്ത്രിമാർ അറിയണമെന്നില്ല എന്നും കോഴ വിവാദത്തിൽ തന്നെ വലിച്ചിഴക്കുന്നതിന് പിന്നിൽ അജണ്ടയുണ്ടെന്നും മന്ത്രി മുഹമ്മദ് റിയാസ്. മന്ത്രിമാർ പച്ചക്കള്ളം പറഞ്ഞപ്പോൾ, അത് പൊളിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നുണ പറയിപ്പിക്കുകയാണ്. ഇപ്പോൾ എക്സൈസിന്റെ കാര്യം കൂടി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഹൈജാക്ക് ചെയ്താണ് യഥാർത്ഥത്തിൽ നടന്നത്. എക്സൈസ് നോക്കുകുത്തിയായി ഇങ്ങനെ നിൽക്കുക, അതാണ് ഈ കേസിൽ നടന്നത്. ടൂറിസം വകുപ്പും എക്സൈസ് വകുപ്പും ബാർ ഉടമകളുമായി യോഗം നടത്താനെടുത്ത തീരുമാനം മുഖ്യമന്ത്രി അറിയാതെ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് സത്യം പുറത്തു വരാൻ കേന്ദ്ര ഏജൻസികൾക്ക് ഈ അന്വേഷണം കൈമാറണം എന്നുള്ളതാണ്. എന്തുകൊണ്ട് എന്നെയിൽ വലിച്ചഴക്കുന്നു എന്നുള്ളത് കൃത്യമായൊരു അജണ്ട ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പോൾ അത് കാര്യങ്ങൾ വ്യക്തമാണ്. കാര്യങ്ങൾ ഇന്നലെ ടൂറിസം ഡയറക്ടറും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, പിന്നെ മറ്റ് ചിലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനിപ്പോൾ എല്ലാത്തിനും മറുപടി ഒരു ദിവസം പറഞ്ഞതിന് വ്യത്യസ്തമായതെന്ന് പറയാനുണ്ടെങ്കിലേ പറയുക. മദ്യനയം മാറ്റത്തിന് പ്രത്യുപകാരമായി കോഴ പിരിക്കാൻ നിർദ്ദേശിച്ച ബാർ ഉടമ അനിമോന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്നു. തൊടുപുഴയിലെത്തിയ അന്വേഷണ സംഘം അനിമോനെ രഹസ്യ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുക്കുന്നത്. കോഴ ശബ്ദരേഖ പുറത്തുവന്നതിന് പിന്നാലെ അനിമോൻ മുങ്ങിയിരുന്നു. നേതൃത്വത്തോടുള്ള വിയോജിപ്പ് കാരണം ശബ്ദരേഖ ഇട്ടുവന്ന അതേ വിശദീകരണമായിരിക്കും ക്രൈംബ്രാഞ്ചിനും മൊഴിയായി നൽകുക. ശബ്ദരേഖയിട്ട വാട്സാപ്പ് ഗ്രൂപ്പിലെ മറ്റ് ബാർ ഉടമകളുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തും. ബാർ കോഴ ആരോപണത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. മന്ത്രി എം ബി രാജേഷിന്റെ വീട്ടിലേക്ക് നോട്ടെണ്ണൽ മെഷീനുമായി യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. എം ബി രാജേഷിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പോലീസ് ബാരിക്കേഡ് കെട്ടി മാർച്ച് തടഞ്ഞു. ബാരിക്കേഡും മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ കുണ്ടും തള്ളുമുണ്ടായി. നോട്ടെണ്ണൽ മെഷീൻ റോഡിൽ വെച്ച ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ച് മടങ്ങി. തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലെ തർക്കത്തിനിടെ മേയറുടെ ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന് സാക്ഷിമൊഴിയും രേഖയും. ബസ്സിലെ യാത്രക്കാരാണ് പോലീസിന് മൊഴി നൽകിയത്. കണ്ടക്ടറുടെ ട്രിപ്പ് ഷീറ്റിലും ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ മേയറുടെ പരാതിയിൽ തർക്കം പോലീസ് പുനരാവിഷ്കരിച്ചു. തർക്കത്തിനിടെ സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറി യാത്രക്കാരെ ഇറക്കിവിട്ടെന്നും തന്നെ ചീത്ത വിളിച്ചെന്നുമാണ് ഡ്രൈവർ യദുവിന്റെ പരാതി. സച്ചിൻ ദേവ് ബസ്സിൽ കയറി വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പറഞ്ഞെന്നാണ് യാത്രക്കാരുടെ മൊഴി. സർവീസ് തടസ്സപ്പെടുത്തിയതിനെക്കുറിച്ച് കണ്ടക്ടർ സുബിൻ എ ടി ഒക്ക് നൽകിയ ട്രിപ്പ് ഷീറ്റിലും എം എൽ എ ബസ്സിൽ കയറിയ കാര്യം പറയുന്നു. സച്ചിൻ ബസ്സിൽ കയറിയ കാര്യം മേയർ സമ്മതിച്ചിരുന്നില്ല. ആദ്യമായി ഇക്കാര്യം പറഞ്ഞത് മേയറെ പിന്തുണയ്ക്കാൻ നടത്തിയ വാർത്താസമ്മേളനത്തിൽ എ എ റഹീം എം പി ആയിരുന്നു. ബസ് തടഞ്ഞില്ലെന്ന മേയറുടെ വാദം സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നപ്പോൾ പൊളിഞ്ഞിരുന്നു. അതിനു പിന്നാലെയാണ് എം എൽ എ ബസ്സിൽ കയറിയതിന്റെ സ്ഥിരീകരണം വരുന്നത്. ഇതിനിടെ ഡ്രൈവർ യദുവിനെതിരായ കേസിലെ സംഭവങ്ങൾ പോലീസ് പുനരാവിഷ്കരിച്ചു. പട്ടം മുതൽ പി എം ജി വരെ അതേ ബസ്സും കാറും ഓടിച്ചായിരുന്നു വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക് ശേഷമുള്ള പുനരാവിഷ്കരണം. പട്ടം പ്ലാമൂട്ടിലെ ഈ ട്രാഫിക് സിഗ്നലിൽ നിന്നും പി എം ജി വരെയുള്ള യാത്രക്കിടെയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതിക്കിടയായ സംഭവം വിവരിക്കുന്നത്. ബസ്സിന് മുന്നിൽ സഞ്ചരിച്ച കാറിനെ പല പ്രാവശ്യം ബസ് ഇടതുഭാഗത്തോടുകൂടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ പിൻസീറ്റിലിരുന്ന ആര്യ രാജേന്ദ്രൻ ഡ്രൈവറെ നോക്കിയപ്പോൾ അശ്ലീല ചുവയുള്ള ആംഗ്യം കാണിച്ചുവെന്നാണ് പരാതി. ഡ്രൈവർ സീറ്റിലിരുന്ന് ആംഗ്യം കാണിച്ചാൽ കാറിന്റെ പിൻസീറ്റുകാരിക്ക് വ്യക്തമായി കാണാൻ കഴിയുമോ എന്നതായിരുന്നു ചോദ്യം. എന്നാൽ പുനരാവിഷ്കരണത്തിൽ പോലീസ് പറയുന്നത് നിലവിലുണ്ടായിരുന്ന വെളിച്ചവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഡ്രൈവറെ പിൻസീറ്റ് യാത്രക്കാരിക്ക് കാണാൻ കഴിയും എന്നാണ്. പുനരാവിഷ്കരിച്ച കാര്യങ്ങൾ പോലീസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കുറ്റപത്രത്തോടൊപ്പം ഇത് നൽകും. അതേസമയം പ്രധാന തൊണ്ടി മുതലായ മെമ്മറി കാർഡ് ആര് കൊണ്ടുപോയെന്ന് ഇനിയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പ്രേമൽ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നിലവിൽ മണിക്കൂറിൽ 80 മുതൽ 90 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റിന്റെ ശക്തി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങുന്നതോടെ കൂടുതൽ കുറയുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 200,000+ ആളുകളെ തീരപ്രദേശങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞതോടെ 21 മണിക്കൂറായി അടച്ചിട്ടിരുന്ന കൊൽക്കത്ത വിമാനത്താവളം തുറന്നു. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ജനോത്സവം അസോസിയേറ്റ് സ്പോൺസർ കട്ടിംഗ് എഡ്ജ് ലൈറ്റിംഗ് സൊല്യൂഷൻസ് from Sigtron. Vismaya Amusement Park, Parashinikadav, Kannur. 0% Padikuli, 100% Sandosham, Al Muktadir Jewelry Group. ബിജെപി 200 കടക്കില്ല എന്ന ഇന്ത്യാ സഖ്യത്തിന്റെ ആത്മവിശ്വാസത്തെ നിഷ്പക്ഷ തെരഞ്ഞെടുപ്പ് പ്രവചനക്കാർ പോലും പുച്ഛിച്ചു തള്ളുകയാണെന്ന് പ്രധാനമന്ത്രി
മോദിയുടെ മുജ്രാ പരാമർശത്തിൽ ബി ജെ പി വിശദീകരണവുമായി എത്തി. തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കഴിയുന്ന June 1 ഇന്ത്യ സഖ്യം യോഗം വിളിച്ചിട്ടുണ്ട്. 300 കടക്കുമെന്ന ഇന്ത്യ സഖ്യത്തിന്റെ ആത്മവിശ്വാസത്തെ ചോദ്യം ചെയ്ത് പ്രധാനമന്ത്രി, 5 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ജയിച്ചുവെന്ന് ജനങ്ങൾ തന്നെ ഇങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ ഇന്ത്യയെ 200 കടക്കില്ലെന്ന ഇന്ത്യ സഖ്യത്തിന്റെ അവകാശവാദം യുക്തിക്ക് നിരക്കുന്നതല്ലെന്ന് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറയുന്നു. 6ാം ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ സീറ്റ് കിട്ടുമെന്നാണ് തനിക്ക് ലഭിച്ച റിപ്പോർട്ടുകളെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. അതേസമയം 6ാം ഘട്ടത്തിൽ ഇന്ത്യാ സഖ്യത്തിനെതിരെ മോദി നടത്തിയ മുജ്ര പരാമർശത്തിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. പ്രചാരണ രംഗത്ത് പ്രതിപക്ഷത്തിന് ആയുധമാകുമ്പോൾ BJP പ്രതിരോധം തുടങ്ങി. മോദിയെ വിഷമെന്നും ഹിറ്റ്ലറെ പോലെയാകും മോദിയുടെ അന്ത്യമെന്നുമൊക്കെ പ്രചാരണം നടത്തിയ ഖർഗെയും സംഘവും വിമർശിക്കാൻ യോഗ്യരല്ലെന്ന് BJP തിരിച്ചടിച്ചു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി നടത്തുന്ന കളിയെയാണ് മുജ്രയെന്ന് മോദി വിശേഷിപ്പിച്ചതെന്നും BJP തിരുത്തുന്നു. When Prime Minister is saying that if you are not doing the Mujra in front of vote bank, give it in writing that Muslim Arakshan will not be given by you, that you will not take away SC/ST OBC Arakshan, but instead of that they are stuck up on the words and they are unable to see their deeds. കഴിഞ്ഞ 6 ഘട്ടങ്ങളിലും അനുകൂലമായ നീക്കം ഉണ്ടായിട്ടുണ്ടെന്ന വിലയിരുത്തലിലാണ് പോളിംഗ് അവലോകനം ചെയ്യാൻ June 1 ഇന്ത്യാ സഖ്യം യോഗം വിളിച്ചത്. അവസാനഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുന്ന ഉടൻ ദില്ലിയിൽ യോഗം ചേരും. കെജ്രിവാൾ 2 തിരികെ ജയിലിലേക്ക് മടങ്ങുന്നതുകൂടി പരിഗണിച്ചാണ് 1 യോഗം വിളിച്ചിരിക്കുന്നത്. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. 27 പേരുടെ മരണത്തിനിടയാക്കിയ രാജ്കോട് ദുരന്തത്തിൽ ഗെയിമിംഗ് സെന്ററിന്റെ ഗുരുതര വീഴ്ചകൾ പുറത്തുവിട്ട് പോലീസ്. 3 വർഷമായി ഫയർ നോസി ഇല്ലാതെ പ്രവർത്തിച്ച സ്ഥാപനം താൽക്കാലിക ഷെഡ് നിർമ്മിച്ചതും മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണെന്നാണ് കണ്ടെത്തൽ. അതേസമയം സർക്കാർ നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘം നാളെ റിപ്പോർട്ട് നൽകും. നിയമപാലകരുടെ മൂക്കിൻ തുമ്പത്ത് 3 വർഷമായി മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച ഗെയിമിംഗ് സെന്റർ, ലാഭക്കൊതിയിൽ തകരം കൊണ്ടും ഫൈബർ കൊണ്ടും കെട്ടിയ താൽക്കാലിക ഷെഡുകൾ, ശനിയാഴ്ച അറ്റകുറ്റപ്പണിക്കിടെ ഒരു തീപ്പൊരി വീണതോടെ എല്ലാം കത്തിയമർന്നു. June 2021 രാജ്കോട്ടിൽ കുട്ടികൾക്കുള്ള പാർക്ക് കെട്ടിപ്പൊക്കിയത്. 2 വർഷത്തിനകം വിപുലീകരണം. 2 ഉടമകളുടെ പേരിൽ 2 ലൈസൻസുകൾ. ഗോകാർട്ടിംഗ് അടക്കം 10 ഗെയിമുകൾ. താൽക്കാലിക കെട്ടിടത്തിൽ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ പേരിനു മാത്രം. ജീവനക്കാർക്കും സുരക്ഷാ പരിശീലനം ലഭിച്ചില്ല. ഗെയിമിംഗ് സെന്റർ ഫയർ NOC അപേക്ഷ നൽകിയെങ്കിലും ലഭിച്ചിരുന്നില്ല. അപകടത്തിന് പിന്നാലെ സ്വമേധയാ കേസെടുത്ത ഗുജറാത്ത് ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും. അഹമ്മദാബാദ്, വഡോദര, രാജ്കോട്ട്, സൂറത്ത് എന്നീ പ്രധാന നഗരങ്ങളിലെ ഗെയിം സോണുകളുടെ റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കും. രാജ്കോട്ടിലെ സിവിൽ ആശുപത്രി പരിസരത്ത് മൃതദേഹങ്ങൾ വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കളുടെ പ്രതിഷേധവും അരങ്ങേറി. കടുത്ത അനാസ്ഥയുടെയും സുരക്ഷാ വീഴ്ചയുടെയും ബാക്കി പത്രമായി മാറുകയാണ് ഈ ദുരന്തമുഖമായി മാറിയ രാജ്കോട്ട്. നിയമ നടപടികളുമായി നീങ്ങുന്ന സർക്കാരും ആലോചിക്കേണ്ടത് തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങളുടെ കാരണം എന്ത് എന്നതാണ്. രാജ്കോട്ടിൽ നിന്നും സജിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ റിപ്പോർട്ട്. KSU നേതാക്കളുടെ കൂട്ടത്തല്ലിൽ അച്ചടക്ക നടപടിക്ക് KPCC ഒരുങ്ങവേ സംഘർഷത്തെ ലഘൂകരിച്ച് പ്രതിപക്ഷ നേതാവ്. കുട്ടികളാകുമ്പോൾ ചെറിയ തല്ലൊക്കെ ഉണ്ടാകുമെന്നാണ് VD സതീശന്റെ പ്രതികരണം. തന്റെ അനുയായിയായ സംസ്ഥാന അധ്യക്ഷനെ സംരക്ഷിക്കാൻ VD സതീശൻ നീങ്ങുമ്പോൾ അച്ചടക്ക നടപടിയിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടിലാണ് KSുധാകരൻ. പാർട്ടിക്കാകെ നാണക്കേടുണ്ടാക്കിയ കൂട്ടത്തല്ലിൽ KPCC അധ്യക്ഷൻ അന്വേഷണ സമിതിയെ വെച്ചത് വിഷയത്തെ ഗൗരവമായി കാണുന്നു എന്നതിന്റെ സൂചന. അന്വേഷണ സമിതി നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളുടെ വീഴ്ച എടുത്തു പറയുന്നത് അച്ചടക്ക നടപടിക്കും വഴിവെക്കും. എന്നാൽ KSU സംസ്ഥാന കമ്മിറ്റിയെ കുറ്റപ്പെടുത്താതെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. പിള്ളേരല്ലേ, ചെറിയ പ്രായമല്ലേ, നമ്മുടെ പ്രായമല്ലല്ലോ. അവർ തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്, വഴക്കുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ, ഒരു എക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. അവരന്വേഷിച്ച് KSU പ്രസിഡന്റ് NSU കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കും. അത് വെച്ച് നമുക്ക് നോക്കാം. ഈ കൈ ചിലുമ ഗ്ലാസ്സും തൊട്ടിട്ട് ചോര ചീന്തിയാണ്, തട്ടിക്കൂത്തി എന്നാലും ചോര ചീന്തിയെന്നൊക്കെ പറഞ്ഞ് ഞെട്ടിപ്പോകും. അലോഷ്യ സേവ്യറിനെ കവചം തീർക്കുന്ന VD സതീശന്റെ ഈ നിലപാടിൽ നിന്ന് തീർത്തും എതിരാണ് KPCC അധ്യക്ഷന്റെ നീക്കം. വിശദമായ അന്വേഷണം നടത്തി നടപടിയെടുക്കേണ്ട ഭാരവാഹികളുടെ പട്ടിക തയ്യാറാക്കും. സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെട്ടാൽ NSU നേതൃത്വത്തിന് ശുപാർശ ചെയ്യും. AI ഗ്രൂപ്പുകളെ കൂടി വിശ്വാസത്തിലെടുത്താവും KSുധാകരന്റെ നീക്കം. പാർട്ടിയിൽ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത വിധം അച്ചടക്ക നടപടിയെടുക്കുകയാണ് വെല്ലുവിളി. VD സതീശൻ എതിർത്താൽ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനുമായുള്ള നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്കാവും കാര്യങ്ങളെത്തുക. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പാഴാകുന്ന ടൂറിസം പദ്ധതികൾ, ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം.
കൊട്ടിഘോഷിച്ച് സർക്കാർ പ്രഖ്യാപിച്ച കാരവൻ ടൂറിസം കട്ടപ്പുറത്ത്. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് അവകാശപ്പെട്ട് തുടങ്ങിയ പദ്ധതി പേരിനൊരു കാരവൻ പോലും ഇല്ലാത്ത അവസ്ഥയിലാണിപ്പോൾ. വലിയ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് കാരവനും കാരവൻ പാർക്കും തുടങ്ങാൻ പണം നിക്ഷേപിച്ച സംരംഭകരിൽ മിക്കവരും കോടികളുടെ നഷ്ടത്തിലും കടക്കെണിയിലുമാണ്. ലക്ഷങ്ങൾ പൊടിച്ചു പ്രചാരണം നൽകി കേരളത്തിലിനി കാരവൻ ടൂറിസത്തിന്റെ കാലമാണെന്ന് കൊട്ടിഘോഷിച്ചായിരുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം. 2022 ഫെബ്രുവരി 25 സംസ്ഥാനത്തെ ആദ്യത്തെ കാരവൻ പാർക്ക് വാഗമണ്ണിൽ തുടങ്ങിയ സ്ഥലമാണിത്. 12 വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കാനായിരുന്നു പദ്ധതി. എന്നാൽ ആദ്യ വർഷം 4 വാഹനങ്ങൾ മാത്രമാണ് സഞ്ചാരികളെയുമായി ഇവിടെ എത്തിയത്. പിന്നീട് ഇത് നിലച്ചു. പാർക്കിനും കാരവാനുകൾക്കുമായി സംരംഭകൻ മുടക്കിയ കോടികളും നഷ്ടമായി. 4 സീറ്റും കിടക്കാനുള്ള സൗകര്യവും ശുചിമുറിയും മുതൽ ഹോം തിയേറ്റർ വരെയുള്ള സൗകര്യങ്ങളോടെ ഒരു കാരവൻ ഇറങ്ങാൻ 1 കോടിയോളം രൂപ വേണം. 20,000 മുതൽ 25,000 രൂപ വരെ പ്രതിദിന വാടക. മുടക്ക് മുതൽ മുതലാകണമെങ്കിൽ പകുതിയിലധികം ദിവസം നിർത്താതെ ഓടേണ്ട അവസ്ഥ. 1,500 കാരവണുകൾ ഇറക്കാൻ 373 സംരംഭകർ രജിസ്റ്റർ ചെയ്തെന്നായിരുന്നു ടൂറിസം വകുപ്പിന്റെ അവകാശവാദം. 150 പാർക്കുകൾക്ക് പ്രപ്പോസൽ ആയിരുന്നു. എന്നിട്ടിപ്പോൾ എത്ര കാരവൻ ഉണ്ടെന്ന ചോദ്യത്തിന് വിവരാവകാശ നിയമപ്രകാരം 10 എന്നുത്തരം. അതിൽ തന്നെ പൂട്ടിക്കെട്ടിയവയുടെ കണക്ക് ചോദിച്ചാൽ പരിശോധിക്കണമെന്ന മുട്ടാപ്പോക്ക്. പൊന്മുടി അപ്പർ സാനിറ്റോറിയത്തിന് സമീപത്തെ ഈ കാണുന്ന പ്രദേശത്ത് കാരവൻ പാർക്ക് സജ്ജമാക്കുമെന്നായിരുന്നു വിനോദസഞ്ചാര വകുപ്പ് പറഞ്ഞിരുന്നത്. പദ്ധതി പ്രഖ്യാപിച്ചിട്ട് കാലമിത്രയായിട്ടും കാരവനുമില്ല പാർക്കുമില്ല. ഇത് ചെയ്യുന്നത് തെറ്റായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയും നിരവധിയായ ആളുകൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും കടക്കണിയാവുകയും ചെയ്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാരവൻ ടൂറിസത്തിന്റെ അവസ്ഥ. ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ മാറുന്ന അഭിരുചിക്കനുസരിച്ചായിരുന്നു പദ്ധതിയെന്നാണ് ടൂറിസം വകുപ്പ് ഇപ്പോഴും പറയുന്നത്. പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിലും സംരംഭകരെ പെരുവഴിയിലാക്കിയതിനും പക്ഷേ ഒരു മറുപടിയുമില്ല. KV സന്തോഷ് കുമാറിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്. ന്യൂസ് 11 അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ചുറ്റുവട്ടവുമായി അമീന. നമസ്കാരം.